Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah, alhamdulillah. As-salatu wa salamu ala ashrafi rasulillah wa ala alihi wa sahbihi al-ba'izina bi'idhillallah amma ba'd. Rabbi sharah li sadri wa yassir li amri wa hlul uqdatan min lisani yafqahu qawli. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجاهدوا بالله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير صدق الله العظيم الله سبحانه وتعالى كلبنا നമ്മുടെ ജീവിതമായി ബന്ധപ്പെടുന്ന സകല മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെ പോലെ നിങ്ങളെ ഉപദേശിക്കുകയാണ് സർവശക്തൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സത്യവിശ്വാസികൾ പരിശുദ്ധ കഅബയിലേക്ക് ഹജ്ജ് കർമ്മത്തിനായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം നിലകൊള്ളുന്നത്. കൂട്ടത്തിൽ നമ്മുടെ മഹലിൽ നിന്നും നാട്ടിൽ നിന്നും രണ്ടു മൂന്ന് സഹോദരന്മാരും സഹോദരിമാരൊക്കെ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും കൂടെ സത്യവിശ്വാസികൾക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിച്ച് പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ആഭ്യത്തോടുകൂടെ കുടുംബത്തിലേക്ക് തിരിച്ചെത്തുവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നമ്മളിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഹജ്ജ് കർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. സത്യവിശ്വാസം സംബന്ധിച്ചിടത്തോളം ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നതിനുള്ളിൽ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ നമുക്ക് ഏവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂട്ടത്തിൽ ഒരുപാട് സഹോദരന്മാർ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഹജ്ജ് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹജ്ജുകൾ സ്വീകരിച്ച് അത് അവരുടെ ജീവിതത്തിൽ പരിഹോളം പ്രാവർത്തികമാക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരെ, ഈ ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജ് എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ അതിന്റെ അവസാനത്തെ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു സന്ദേശം, ചെറിയൊരു വിശകലനം ചെയ്യുക എന്നതാണ് നാം ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വജാഹിദു ബില്ലാഹി ഹഖ്ത ജിഹാദിഹി. വജാഹിദു ബില്ലാഹ്, ആ സൂറത്തുൽ ഹജ്ജിന്റെ അവസാന ഭാഗത്തിൽ അല്ലാഹു പറയുന്നത് വജാഹിദു ബില്ലാഹി ഹഖ്ത ജിഹാദിഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യേണ്ട രൂപത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യുക എന്ന്. ഞാൻ ഒതുവെച്ച ആയത്തിൽ ഏകദേശം ഒരു 10 കാര്യങ്ങൾ അല്ലാഹു വ്യത്യസ്ത വിഷയങ്ങളിലായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ വിഷയം അല്ലാഹു പറയുന്നത് വജാഹിദു ബില്ലാഹി ഹഖ്ത ജിഹാദിഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യേണ്ടതുപോലെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത തലത്തിൽ വ്യത്യസ്ത രൂപത്തിൽ അല്ലാഹു നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്.
നമുക്കറിയാം സൂറത്തുൽ സഫിൽ തന്നെ അള്ളാഹു വളരെ രസകരമായിട്ടാണ് അതിനെ അവതരിപ്പിക്കുന്നത്. വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു പ്രത്യേക തരം കച്ചവടം, ഒരു ബിസിനസ് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ആരംഭിക്കുന്നു. എന്നിട്ട് പറയുന്നു, തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും. അള്ളാഹു ആ കച്ചവടത്തെ പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിനും അവന്റെ ദൂതനയുള്ള വിശ്വാസവും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദുമാണ് എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്ത ഇനങ്ങളിൽ വ്യത്യസ്ത തരത്തിൽ അള്ളാഹു പരിചയപ്പെടുത്തി തരുന്നുണ്ട്. പക്ഷെ സഹോദരന്മാരെ, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ജിഹാദി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കൾ, മുസ്ലിമിന്റെ ശത്രുക്കൾ ജിഹാദിന്റെ ഒരു ഭീകരതയാണ് അവർ അതിന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ അർത്ഥമാക്കുന്നത് ഭീകരത എന്നാണ്. യഥാർത്ഥത്തിൽ ജിഹാദിന് ഭീകരത എന്ന അർത്ഥമില്ല, മറിച്ച് അതിന്റെ അർത്ഥം ധർമ്മസമരം, അതുപോലെ തന്നെ പ്രയത്നം, അധ്വാനം എന്നൊക്കെ അർത്ഥം വരുന്നു. പരിശുദ്ധ ഇസ്ലാമിൽ അവന്റെ കഴിവിന്റെ പരമാവധിയെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നതാണ് അതിന്റെ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലനിൽക്കേണ്ട ഒരു ഘട്ടം വരുമ്പോ അവസാനം ആ അള്ളാഹുവിന്റെ തീരെ നിലനിൽക്കണമെങ്കിൽ ഒരുപക്ഷെ യുദ്ധം അനിവാര്യമെങ്കിൽ ആ യുദ്ധവും ആ ജിഹാദിൽ തൊടുമെന്നാണ് നമ്മുടെ പണ്ഡിതന്മാരെ പഠിപ്പിച്ചത്. അല്ലാതെ ജിഹാദി എന്നത് ഭീകരത എന്ന അർത്ഥം നമുക്കില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്, ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ അള്ളാഹുവിന്റെ തീരിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ, പ്രയത്നിക്കാൻ, അധ്വാനിക്കാൻ നമുക്ക് കഴിയണം എന്നത് സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്, കടമയാണ് എന്നാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറയുന്നത് നമുക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി ഏത് രൂപത്തിലാണോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ നമുക്ക് കഴിയുന്നതെങ്കിൽ ആ രൂപത്തിൽ ജിഹാദ് ചെയ്യാൻ വ്യത്യസ്ത വചനങ്ങളിൽ അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ് ജിഹാദി എന്നത്. പരിശുദ്ധ ഖുർആനിലെ ആയത്തിന്റെ തുടക്കം പറയുന്നത് അങ്ങനെ തന്നെയാണ്. ശേഷം അള്ളാഹു പറയുന്നു രണ്ടാമത്തെ കാര്യം, ഹുവ ഇജ്തബാഹു, അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. നമ്മൾ ചിന്തിച്ചു നോക്കി, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മളൊരു സെലക്ടഡ് കമ്മ്യൂണിറ്റിയാണ്, തെരഞ്ഞെടുത്ത സമുദായമാണ്. ഈ ലോകത്ത് എത്ര സമുദായങ്ങളുണ്ട്, എത്ര മതങ്ങളും ആദർശങ്ങളും ആശയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞത് ഹുവ ഇജ്തബാഹു, അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. എവിടെ പറയുന്നത്? പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിലാണ് ഇന്ന ഹാന ചൊവ്വായ മാർഗത്തിലേക്ക് നമുക്ക് വഴി കാണിച്ചു തരുന്ന ആ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മോട് പറയുന്നത് അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു, നമ്മളെ സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബക്കറയിൽ നമുക്ക് കാണാൻ കഴിയും, ഉമ്മത്തെ വസത്ത, നിങ്ങൾ ഏറ്റവും ഉത്തമമായ മധ്യമമായ ഒരു സമുദായമാണെന്ന് സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ തൊട്ട സൂറത്തിനുള്ള പരിചയപ്പെടുത്തുന്നത് ജനങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഏറ്റവും ഉത്തമമായ ഉദാത്തമായ സമൂഹമാണ്, സമുദായമാണ് നിങ്ങളെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സമുദായത്തെ നമ്മളെ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പൊ അള്ളാഹു നമ്മെ സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നു, തെരഞ്ഞെടുത്തിരിക്കുന്നു. നോക്കൂ, റുസ്തമിന്റെ കൊട്ടാരത്തിൽ പോയി സഹാബാക്കൾ പറഞ്ഞതുണ്ടായിരുന്നു, പ്രവാചകന്റെ സന്ദേശവുമായി ദേവത്വമായി റുസ്തമിന്റെ കൊട്ടാരത്തിൽ പോയപ്പോൾ അവരോട് നിങ്ങൾ ആരാണ് ചോദിച്ചപ്പോൾ, ഞങ്ങൾ അള്ളാഹു അയച്ചവരാണ്, അള്ളാഹു തെരഞ്ഞെടുത്തവരാണ് നാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പൊ നമുക്ക് പ്രത്യേക ഗുണമുണ്ട്, പ്രത്യേക പദവിയുണ്ട്, നമ്മെ തെരഞ്ഞെടുത്ത വിഭാഗമാണ് അള്ളാഹു, നമ്മെ തെരഞ്ഞെടുത്ത വിഭാഗം, അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്ത വിഭാഗം. അടുത്ത അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഖലസ്, ആ തിരഞ്ഞെടുത്ത സമുദായമായ നമുക്ക് തിരഞ്ഞെടുത്തു തന്ന പരിശുദ്ധമായ ദീനിൽ, മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഖലസ്, ആ ദീനിൽ അള്ളാഹു യാതൊരു പ്രയാസവും വെച്ചിട്ടില്ല, യാതൊരു ബുദ്ധിമുട്ടും വെച്ചിട്ടില്ല,
വളരെ സിമ്പിളാണ്, സരളമാണ്, ലഘുവാണ് പരിശുദ്ധ ഇസ്ലാം. ജീവിക്കാൻ ഏറ്റവും ഉദാത്തമായ മാതൃക, അനുഷ്ഠിക്കാൻ ഏറ്റവും നല്ല നല്ല കർമ്മങ്ങൾ കൊണ്ടു നടക്കാൻ ഏറ്റവും ഉദാത്തമായ ഒരു സരണിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ദീനിൽ. അങ്ങനെ യാതൊരു പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തി, യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വ ലാ യുരീദു ബികുമുൽ ഉസ്ര. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ എളുപ്പം മാത്രം നിശ്ചയിച്ചിട്ടുള്ള, പ്രയാസമുള്ള ഒരു കാര്യം അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ ഇസ്ലാമിൽ, പരിശുദ്ധ ഇസ്ലാമിൽ പ്രയാസമുള്ള ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ? എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ വഴി പഠിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ പ്രവാചകരും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ മനുഷ്യൻ ജനനം മുതൽ മരണം വരെയും മരണത്തിന് ശേഷമുള്ള അവന്റെ ജീവിതം വരെയും ഇത്ര വ്യവസ്ഥാപിതമായി പ്രതിപാദിച്ചു തന്ന, പഠിപ്പിച്ചു തന്ന ഒരു മതം വേറെ ഏതെങ്കിലും നമ്മൾ ചിന്തിച്ചു നോക്കണം സഹോദരന്മാരെ. അള്ളാഹു ദീനിൽ ഒരു പ്രയാസം, ചിലപ്പോ ചില അനുഷ്ഠാനങ്ങൾ നമുക്ക് പ്രയാസകരമായി തോന്നും, പക്ഷേ അത് ശീലിച്ചു വന്നാൽ ഏറ്റവും സിമ്പിളായിരിക്കും, ലഘുവായിരിക്കും. ചില സമയത്താണ് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ചില ആളുകളൊക്കെ നമസ്കരിക്കാൻ എത്ര കൈ കെട്ടിയാലും അവർക്ക് കൈ ശരിയാവില്ല. അതെങ്കിലും നിരന്തരം ഒന്നാമൊരു അവസാനം അവർക്ക് അക്ബർ എന്ന് പറയുമ്പോൾ മണിക്കൂറുകളോളം വേണ്ടി വരും. അതോടൊപ്പം ചില അർത്ഥം അവർ നമസ്കരിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒത്തും കിറാത്തൊന്നും ശരിയാവില്ല, ഇങ്ങനെ പറഞ്ഞു തന്നെ പറഞ്ഞു തന്നെ. അത് യഥാർത്ഥത്തിൽ പൈശാചികമാണ് സഹോദരന്മാര്. പരിശുദ്ധ ഇസ്ലാമിന് അങ്ങനെ ഒരു സംഭവമില്ല. നിങ്ങൾക്ക് വത്താത്തു, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നമസ്കാരത്തിൽ മാത്രമല്ല, ചില സഹോദരന്മാരെ കൊടുക്കുമ്പോ കൈ ഇങ്ങനെ നിരന്തരം ആവർത്തിച്ചു, മുഖം കഴുകുന്നു, പിന്നെ കൊണ്ടും കൈ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. നമുക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി അമ്മാവിനെ സൂക്ഷിക്കാൻ പറഞ്ഞത് മറ്റുള്ളതൊക്കെ പൈശാചികമാണ്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. അള്ളാഹു നമ്മെ അറിയുന്നവരാണ്, നമ്മുടെ പ്രവർത്തനങ്ങൾ അറിയുന്നവരാണ്, നമ്മുടെ മനസ്സറിയുന്നവരാണ് അള്ളാഹു. ആ വിശ്വാസം നമുക്കുണ്ടായാൽ അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തമാരാൻ പറ്റും. ഇങ്ങനൊരുപാട് ഷാദിനെ കുറിച്ച് പിന്നീട് നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് അങ്ങനെ ഒന്നുമില്ല. അതോടൊപ്പം തന്നെ ജനങ്ങൾ പ്രയാസപ്പെടുത്തുന്ന, ബുദ്ധിമുട്ടുന്ന ഒരു ആരാധനാ കർമ്മങ്ങൾ പരിശുദ്ധ ഇസ്ലാമിലില്ല. അങ്ങനെ ആരും അനുഷ്ഠിക്കുകയും ചെയ്യരുത്. ബഹുമാനപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സഹാബി ഇങ്ങനെ വെയിലത്ത് നിൽക്കുകയാണ്. വെയിലത്ത് നിൽക്കുന്നവരുടെ പ്രവാചകൻ എന്താണ്? അവൻ വെയിലത്ത് നിൽക്കുന്ന സഹോദരൻ വെയിലത്ത് നിൽക്കുന്ന എന്താണ്? അവൻ വെയിൽ കൊള്ളാൻ നേർച്ചയാക്കിയിരിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു, അദ്ദേഹത്തോട് കയറിയിരിക്കാൻ പറയും, അവരോട് കയറിയിരിക്കാൻ പറയും. അങ്ങനെ ഒരു സംഭവം പരിശുദ്ധ ഇസ്ലാമിലില്ല എന്നായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി. ഇനി നോക്കൂ, ധാരാളം കഞ്ഞിച്ചൂടുണ്ട്. ബഹുമാനപ്പെട്ട സഹാബാക്കളിൽ ഏറ്റവും പ്രമുഖരാണ് അദ്ദേഹം. പ്രമുഖരായപ്പെട്ട സഹാബിയായിരുന്നു സഹാബിയുമാണ്. അദ്ദേഹം ഒരിക്കലെ ഖിറാഅത്ത്, അദ്ദേഹത്തിന്റെ ഖിറാഅത്തിനെ കുറിച്ച് ഹിഫ്ളാളെ കുറിച്ച് ഇങ്ങനെ ദീർഘമായി ഓതിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോ ചില ഹിഫ്ളാ ചില പള്ളികളിലൊക്കെ പോയി നമുക്ക് കാണാൻ കഴിയും, ഒരു ഹിഫ്ളുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ കാലം പള്ളികളാകും, യാത്രക്കാരുണ്ടാവും, രോഗികളുണ്ടാവും, മറ്റൊരു പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഇവരെല്ലാം പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടി പഠിച്ച് നിറയെ നേരം നമസ്കരിക്കുന്നു. അതുപോലെ സഹാബി പ്രവാചകനായ സഅദ് ബിൻ മുആദ് അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകനായ സഹാബി വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഫിത്രനാകുന്ന ആളാണോ എന്ന് ചോദിച്ചു. ചിന്തിച്ചു നോക്കൂ, അദ്ദേഹം ചെയ്യുന്നത് സക്രം നമസ്കാരമാണ്. നമസ്കാരം ഇമാമത്തോട് വെച്ച് ഏറ്റവും പുണ്യമായത് ചെയ്യുന്ന പരിശുദ്ധമായ ഖുർആൻ ഏറ്റവും പുണ്യമായ ഗ്രന്ഥം ഓതിക്കൊണ്ടിരിക്കുന്നതിന് പ്രവാചകൻ വിളിച്ചുകൊണ്ട് പറഞ്ഞാൽ ഫത്തായി നടന്നവരാണ്, ഫിത്രണ്ടാക്കുന്നവരായിരുന്നു. അപ്പൊ നോക്കൂ, പരിശുദ്ധ ഇസ്ലാമിൽ തന്നവരാണ് ബുദ്ധിമുട്ടിക്കുന്ന, ഒരാളെ പ്രയാസപ്പെടുത്തലുണ്ടാവുക ചെയ്യരുത്. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ അവരുടെ പ്രത്യേകത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ചില ആളുകൾ ഒരു മുഷിന്റെ വേഷത്തെ ധരിച്ചു നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരും. ചെറുതൊന്നും ഒരിക്കലും സഹോദരന്മാർ നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത്. നമുക്ക് കഴിവിന്റെ പരമാവധി നമ്മൾ വരുന്നത് ആരുടെ മുമ്പിലേക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലേക്കാണ്. ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുന്നു, ഖുദൂ സീനതകും ഇന്ദ കുല്ലി മസ്ജിദിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നു. വള്ളി നമസ്കരിക്കാൻ വരുമ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് നിങ്ങൾ വരണം. അങ്ങനെ ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന രീതികൾ ഉണ്ടാക്കരുത്. മാത്രമല്ല, പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് സിമ്പിളായ രൂപം. ഈ ഫിത്ത് കർമ്മശാസ്ത്രം ഉണ്ടായത് തന്നെയാണ്. പരിശുദ്ധ ഇസ്ലാമിലെ കർമ്മശാസ്ത്ര ഫിഖ് ഗ്രന്ഥങ്ങളൊക്കെ മനുഷ്യരുടെ കർമ്മങ്ങൾ എളുപ്പമാക്കി കൊടുക്കാനുണ്ടായതായിരുന്നു.
മാത്രമല്ല പ്രവാചകൻ മറ്റു ഹദീസുകളും എളുപ്പമാക്കി കൊടുക്കുന്നു. വളരെ പ്രയാസപ്പെടുത്തുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഗവർണർമാരെ നിശ്ചയിക്കുമ്പോൾ അവരോട് പറയുന്ന ചില നിർദ്ദേശങ്ങളാണ്. ജനങ്ങൾക്ക് എളുപ്പമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കൂ. ഒരിക്കലും അവരെ പ്രയാസപ്പെടുത്തുന്ന അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം ചെയ്യരുത് എന്നായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഹ്വാനം. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഇസ്ലാമിൽ ഒരിക്കലും ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമില്ല. അടുത്തതായി അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, മില്ലത്ത അബീകും ഇബ്രാഹിം, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിനെ പിന്തുടരുക, അനുധാവനം ചെയ്യുക എന്ന്. ചിന്തിച്ചു നോക്കും, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സ്മരണകൾ, കുടുംബത്തിന്റെ സ്മരണകൾ ഏറ്റവും കൂടുതൽ അയർത്തിക്കൊണ്ടിരിക്കുന്ന മാസങ്ങളാണ് ഇനി നമ്മളിലേക്ക് വരാൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം, ആ ഇബ്രാഹിമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ അലൈഹിസ്സലാം പലയിടത്തും പറഞ്ഞിരിക്കുന്ന അബീക്കും, പിതാവ് എന്നാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പിതാവ് നോക്കൂ, നമ്മുടെ പിതാവ് നമ്മുടെ എത്ര ലാളനയോടും സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത്, അതിനേക്കാൾ വളരെ ഭംഗിയോട് പെരുമാറുന്നുമില്ല. ആ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീക്കുമെന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിമിന്റെ മില്ലത്തിനെ പിന്തുടരാൻ മറ്റുള്ള പ്രവാചകന്മാരും വേണ്ട എന്നല്ല, മറിച്ച് അന്ന് അറബികൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മില്ലത്തിനെ പിന്തുടരാൻ പറ്റുന്നത്. മാത്രമല്ല, ഇന്നിട്ടോ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്നുകൊണ്ട് ഒരാൾ പറയുക, പ്രവാചകൻ പറയുകയല്ലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പവിത്രതകൾ ശക്തകൾ പറയുന്ന ഒരുപാട് ഹദീസുകളും ഗ്രന്ഥ പരിശുദ്ധ ഖുർആനായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒക്കെ സഹാബിയോട് ചോദിച്ചു, പ്രവാചകരെ അങ്ങയുടെ മേൽ ഞാൻ സലാത്ത് ചൊല്ലട്ടെ, ഞങ്ങൾ സലാത്ത് ചൊല്ലട്ടെ, അങ്ങയുടെ മേൽ നിങ്ങൾ സലാത്ത് ചൊല്ലട്ടെ. അപ്പൊ എങ്ങനെയാണ് സലാത്ത് ചൊല്ലേണ്ടത്? തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലേണ്ടത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെയും കുടുംബത്തിന്റെയും മേൽ ഗുണം നൽകിയതുപോലെ, സലാത്ത് ചൊല്ലിയതുപോലെ നിങ്ങളും സലാത്ത് ചൊല്ലണമെന്നാണ്. അതാണ് ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ഗുണം നൽകിയതുപോലെ നിങ്ങളുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുടുംബത്തിനും ഗുണം ചെയ്യണമേ. ഓരോ നമസ്കാരത്തിനും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പേരുവാഴ ഇബ്രാഹിം. ഒരുപാട് സലാത്തുകൾ നമുക്ക് കാണാൻ കഴിയും, വ്യത്യസ്ത പേരുകളുള്ള സലാത്തുകൾ. പക്ഷെ ഏറ്റവും ഉത്തമമായ സലാത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്തായിരുന്നു? സലാത്തുൽ ഇബ്രാഹിമിയ എന്ന്. ഏതാ ഇബ്രാഹിമിയ സലാത്ത്? നമ്മുടെ നമസ്കാരങ്ങളിൽ ചെല്ലുന്ന സലാത്ത്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം എന്ന് പറയുന്ന സലാത്ത്, ആ സലാത്താണ് ഏറ്റവും പുണ്യമായ സലാത്ത്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇബ്രാഹിമിനെ കുറിച്ച് നമുക്ക് പ്രവിശാലമായി സംസാരിക്കുന്നതിന്റെ വിഷയങ്ങൾ വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് അതിനെ കുറിച്ച് കേൾക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കലേക്ക് കളിക്കാൻ വേണ്ടി വന്നപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഈ കുട്ടികളിൽ നിന്ന് എല്ലാ പൈശാചികമായ തീത്ത രോഗങ്ങളിൽ നിന്നും എല്ലാ അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ പരിപൂർണമായ വചനങ്ങളിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു എന്ന് പറയുന്ന ചില ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ പിതാവ് ആ പിതാവ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇതുപോലെ അവർ അഭയം തേടിയുന്നു, കാവൽ തേടിയുന്നു ഇസ്മായിൽ, ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിനെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയൊക്കെ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം അലൈഹി ഇസ്ലാം അല്ലാഹുവിനോട് കാവൽ തേടിയിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കും. മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നമുക്ക് നോക്കൂ, ആദർശത്തിലെ ഏറ്റവും ഉത്തമമായ മാതൃകയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ഒരുപാട് ഉദാഹരണ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അതെല്ലാം ഏറ്റവും ഉന്നതമായ ഉദാത്തമായത് ഇബ്രാഹിം നബി അലൈഹി
അലൈഹിസ്സലാം ജീവിതം മുഴുവൻ അള്ളാഹുവിന് സമർപ്പിച്ചു എന്നായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആദർശമായിരുന്നു. രണ്ടാമത്തേതായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ബലിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സമർപ്പണമായിരുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങൾ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും എല്ലാം പുറത്താക്കിയപ്പോഴും അള്ളാഹുള്ള ചഞ്ചലമായ വിശ്വാസം പരിപൂർണമായി മൃഗം പിടിച്ചു. അവസാനം രാജാവിന്റെ അഗ്നി പരീക്ഷണങ്ങളിൽ എത്തിപ്പെടുകയും അതോടൊപ്പം തന്നെ അതിനുശേഷം ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം സ്വന്തം മകനെ ബലികർമ്മം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ ആദർശത്തെ മൃഗപ്പിടിക്കണം. സഹോദരന്മാരെ, നമുക്കും നമ്മുടെ ആദർശം മൃഗപ്പിടിക്കാൻ നമുക്കും സാധിക്കണം. ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രലോഭനങ്ങൾ, ഒരുപാട് മരണകൂട ഭീകരതകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരാനിരിക്കുന്നുള്ളത്. ഈ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണിച്ചു തന്ന നമ്മുടെ വിശ്വാസം ഒരിക്കലും ഒരാളുടെ മുമ്പിലും അടിയറവുകയില്ല എന്ന ഉറച്ച ഈമാൻ നമുക്കുണ്ടാവണം. സഹോദരന്മാരെ, അതേതെങ്കിലും ജനങ്ങളെ ഒപ്പിക്കുന്ന ഈമാൻ നമുക്ക് പാടില്ല, അർട്ടിസ്റ്റുവിന്റെ ഈമാൻ നമുക്ക് പാടില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ മുഴുവൻ സമർപ്പിക്കുന്ന തരത്തിലുള്ള ഈമാനായിരിക്കണം, വിശ്വാസമായിരിക്കണം, ആദർശമായിരിക്കണം നമുക്കും. അതോടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആദർശം നമുക്ക് മാതൃകയാകുന്നത്. മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്താണ് ചെയ്തത്? ആ സ്വന്തം ഭൗതിക താല്പര്യങ്ങൾ ഇസ്ലാമിക ദൈവത്തിന്റെ അള്ളാഹുവിന്റെ മാർഗത്തിന് തടസ്സമാകുന്ന മുഴുവൻ ഭൗതിക ഘടകങ്ങളെയും മാറ്റി നിർത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ബഹുമാനപ്പെട്ട അതുപോലെ തന്നെ സ്വന്തം മകനെയും ആരുമില്ലാത്ത മക്കാവലാരിടത്തിൽ വിട്ടേച്ചു പോകുമ്പോ ആ സഹോദരി ചോദിക്കുകയാണ്, ആ ബീവി ചോദിക്കുകയാണ്, അല്ല ഇബ്രാഹിം നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? മറുപടി പറയാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കഴിയുന്നില്ല. വീണ്ടും ചോദിച്ചപ്പോൾ മറുപടി പറയുന്നില്ല. അങ്ങ് കുറെ ദൂരെത്തിയപ്പോൾ വീണ്ടും ഹാജർ ചോദിച്ചു, അല്ല നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ? എങ്കിൽ അതേ നർത്തത്തിലുള്ള ഒരാദ്യവാശ കാട്ടിയപ്പോൾ സ്വന്തം ആ ബാലിക്ക് ആശ്വാസമായി, എങ്കിൽ അള്ളാഹു രക്ഷിക്കും. നോക്കൂ, അവരുടെ ഭൗതിക തടസ്സമായ ഭാര്യയെയും കുഞ്ഞിനെയും അവർ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ചു പോകുന്നു. അതോടൊപ്പം ഒരുപാട് സമ്പത്തും അതുപോലെ തന്നെ അധികാരങ്ങളും അതുപോലെ തന്നെ എല്ലാം വിട്ടേച്ചു പോയാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന് വേണ്ടി രാജ്യങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നിട്ട് അവസാനം ആ ബലി കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ നമുക്കും സഹോദരന്മാരെ, നമ്മുടെ ഭൗതികപരമായ താല്പര്യങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ ബലിയിറക്കേണ്ടി വരും, അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കേണ്ടി വരും. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് നമുക്ക് കാണിച്ചു തന്നത്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, വജ്ഹുദു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർദ ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ആകാശഭൂമികൾ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ഹനീഫൻ മുസ്ലിമൻ, ഋജുമാനസനായി പൂർണ്ണ സമർപ്പിതനായി ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ അടങ്ങിയിരിക്കുന്നു, അല്ലാഹുവിന്റെ മുമ്പിൽ തിരിച്ചിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു. അതായിരിക്കണം സഹോദരന്മാരെ നമുക്കും വേണ്ടത്. മാത്രമല്ല, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് കാണിച്ചു തന്ന മറ്റൊരു മഹത്തായ സുന്നത്ത് കർമ്മമാണ് ബലികർമ്മം എന്നത്. നിങ്ങൾ ചോദിച്ചു നോക്കൂ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ച ആ ത്യാഗത്തിന്റെ അനുസ്മരണയായിക്കൊണ്ട് നമുക്കും പണിയാക്കാൻ കഴിയണം. ഇൻഷാല്ലാഹ് അതിന്റെ ഷെയറും കാര്യങ്ങളൊക്കെ പിന്നീട് അടുത്ത ആഴ്ചയിൽ നിങ്ങൾ അറിയിക്കുന്നതാണ്. കഴിവിന്റെ പരമാവധി എല്ലാവരും ഓരോ മൃഗങ്ങൾ അറക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ അറക്കുകയുമല്ലെങ്കിൽ ഷെയർ കൂടാൻ കഴിയുമെങ്കിൽ ഷെയർ കൂടുകയും ചെയ്യണം. ഇൻഷാല്ലാഹ് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ നമുക്ക് പറയാനിരിക്കുന്നു. നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു മൃഗത്തെ പണിയാർത്തി കഴിഞ്ഞാൽ അതിന്റെ രോഗങ്ങളെ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുമെന്നും അവൻ അടുത്ത പരിമൃഗം അവൻ രക്ഷകനായി നാളെ പരലോകത്തെത്തുമെന്നൊക്കെ ഒരുപാട് ഹദീസ് നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഇപ്പോൾ തന്നെ നമ്മൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്ക് മാറാവട്ടെ. അങ്ങനെ ചില ആളുകളുണ്ട് എന്നാൽ പണിയെടുക്കാൻ വേണ്ടി ചില ഓർഡർ കൊടുത്തു, എന്നിട്ട് അതെല്ലാം മാറി ഞാൻ എല്ലാം കഴിച്ചവനായി അല്ലെങ്കിൽ വലിക്ക് വേണ്ടി തയ്യാറാവൻ എന്തെല്ലാം മറിച്ച് പണിയാക്കുന്ന സമയത്ത് നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണം. ആ സാന്നിധ്യം നമ്മൾ അറിയിക്കണം. എങ്ങനെയെങ്കിലും പറയും, ബഹുമാനപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
പറയുന്നത് അവനവൻ തന്നെ ബലിയാക്കുക. പ്രവാചകന്റെ കൈകൊണ്ട് എത്രയോ ബലിമൃഗങ്ങളെ ബലിയറുത്തിട്ടുണ്ട്. അവൻ തന്നെയാണ് ആ കഴിഞ്ഞത് കഴിയില്ലെങ്കിൽ ബലിയാക്കുന്ന സ്ഥലത്തേക്കും അവൻ എത്തിപ്പെടണം. നോക്ക് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാട്ടങ്ങൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഫാത്തിമ നീ ബലിയാക്കുന്ന സ്ഥലത്തേക്ക് പോകണം, നീ ബലിയറക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അങ്ങനെ പോയതിനു ശേഷം ഇബ്രാഹിം ബഹുമാനപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മകൾ ഫാത്തിമാവിയെ പോയതിനു ശേഷം ബലിയറത്തിനു ശേഷം എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു, ഇന്നി വജ്ഹതു വജ്ഹിയല്ലദി ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സലാത്തി വനുസുക്കി വമഹയായി വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയോട് പറയാൻ പറഞ്ഞു, ഫാത്തിമ വജ്ഹതു വജ്ഹിയ ലില്ലദി ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. എന്നെ ആകാശഭൂമികളെ സൃഷ്ടിച്ച ഈ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു, ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. ഇന്ന സ്വലാത്തി വനുസുക്കി എന്റെ നമസ്കാരം, അതുപോലെ തന്നെ എന്റെ മറ്റു ഭൗതിക മറ്റുള്ള ആരാധനകൾ, വമഹയായ എന്റെ ജീവിതവും വമമാത്തി എന്റെ മരണവും മുഴുവനും ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിനാണ്, ലോകരക്ഷിതാവായ അല്ലാഹുവിനാണ്. ലാ ശരീക ലഹു വബിദാലിക അമർത്തു, ഒരിക്കലും അവനോട് പങ്കു ചേർക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടേയില്ല, ഞാൻ അവനോട് പങ്കു ചേർക്കുകയില്ല. വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാനാണ് ആദ്യത്തെ മുസ്ലിം എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് നമുക്ക് ഇബ്രാഹിം മില്ലത്തിന് പിൻപറ്റുന്ന ആളാകണം. ഒന്ന് ആദർശത്തിനും, രണ്ട് ബലികർമ്മത്തിനും. ആ ബലികർമ്മത്തിൽ പിൻപറ്റില്ലായെങ്കിൽ അല്ലാഹു നമ്മോട് ചോദിക്കുകയാണ്, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫഹ നഫ്സ വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വഇന്നഹു ഫിൽ ആഖിറത്തി ലമിന സ്വാലിഹീൻ. അല്ലാഹു നമ്മോട് പറയുകയാണ്, വമൻ യർഗബു, ആരാണ് അപഗണന കാണിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിനോട്, ചെന്നയോട് ആരാണ് അവഗണന കാണിക്കുന്നത്? ഇല്ലാ മൻ സഫിഹ നഫ്സഹു, സ്വന്തം വിഡ്ഢിയായവൻ അല്ലാതെയല്ല എന്ന് പറഞ്ഞാൽ വിഡ്ഢികൾ മാത്രമാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്തിനോട് അപഗണന കാണിക്കുന്നത്. നമ്മളൊക്കെ പറയുന്നത് എന്താ, വിഡ്ഢികൾ, എന്തെങ്കിലും തോന്നിവാസങ്ങളോ എന്തെങ്കിലും കാഴ്ച കൂട്ടുന്നവരൊക്കെ വിഡ്ഢികൾ എന്ന് പറയും. പക്ഷെ അള്ളാഹു പറയുന്നത് ഇബ്രാഹിം മില്ലത്തിനോട് അപഗണന കാണിച്ചവരാരാണോ അവരാണ് വിഡ്ഢികളെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഇസ്തഫൈനാഹു ഫിദ്ദുനിയ, അദ്ദേഹത്തെ ദുനിയാവിൽ അള്ളാഹു തിരഞ്ഞെടുക്കുകയും അതും പ്രത്യേകമായി തെരഞ്ഞെടുപ്പിന്റെ സന്തൃപ്തരപ്പെട്ട ആളായ ആ ഇബ്രാഹിം നബിയുടെ ബില്ലത്തിനെ നിങ്ങൾ അവഗണിക്കരുത് എന്നുള്ളത് നമ്മോട് പറയുകയാണ് സഹോദരന്മാരെ. അതിന്റെ ബാക്കി നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാം ഇൻഷാല്ലാഹ് മറ്റൊരവസരങ്ങളിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ പറഞ്ഞതും അതിലെ എല്ലാ തെറ്റുകളും തിരുത്തി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്ന സന്തോഷത്തിൽ നമുക്ക് എവർക്കും ബാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അന്നൊരു പ്രത്യേകമായ അറിയിപ്പ് നമ്മുടെ മഹലിന്റെ കീഴിൽ കഴിഞ്ഞ ആഴ്ചകൾക്ക് പറഞ്ഞു.